ചെക്കന് ഫേമസ് കടലക്കറി റെഡി ആയിട്ടില്ല, അത് ചേച്ചി ഞാൻ അടുത്ത പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഒരു ടൈമിൽ 96 ഇഡലി വെന്തിറങ്ങുന്ന ഇഡലിച്ചമ്പാണ് ഇത്. ഓളെ അരിഞ്ഞിട്ടുണ്ട്, ആദ്യം കടുക് വറുത്തിട്ടുണ്ടായിരുന്നേ, ഉപ്പ് ഇടുന്നേ, ഇതെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്യുക. ചേച്ചി ഇവിടുത്തെ മരുമോളാണോ? അതായത് ഇഡലി പിള്ളേച്ചേന്റെ മരുമോള്. അടച്ചു വെച്ചൊരു ബേസറിൽ വെച്ച് ഇന്നത്തേക്കുള്ള ഇഡലിമാവ് അടുക്കളയിലേക്ക് പോന്നേ. ഇവിടെ ചമ്മന്തി അരയുന്നുണ്ട്, ഇതിലാണ് മാവ് അരയ്ക്കുന്നത്. അടപ്പ് തുറന്ന് അത് ഇളക്കി തുടങ്ങിയുണ്ട്. അടപ്പ് തുറന്ന് നമ്മളെ കാണിച്ചു. തവള വഴുന്ന ചേച്ചിയെ, റെസിപ്പി പണ്ട് തൊട്ടുള്ളതാണോ? ആണല്ലേ. ചേച്ചി മസാലപ്പൊടി ഇടുന്നേ, മുട്ട ഇടുന്നേ ചേച്ചി, താറാമുട്ടയാണ്. താറാമുട്ട മാത്രമേ ഇവിടെ കിട്ടത്തുള്ളൂ കേട്ടോ. മുട്ട റോസ്റ്റും റെഡിയാണ്. ഇഡലിച്ചെമ്പി വെള്ളം തിളച്ചു വരുന്നേ, ഇട്ടിട്ട് മാവ് ഇളക്കുവാണ്. ചേച്ചി വന്ന കാലം തൊട്ട് ഈ പരിപാടി ചെയ്യുന്നുണ്ട്? ചേച്ചി കല്യാണം കഴിച്ചു വന്ന കാലം തൊട്ട് ഇവിടെ വന്ന് പഠിച്ചാണോ? ഇഡലി തട്ടത്തിലെ തുണി ഇങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ട്. ഇങ്ങനെ 6 തട്ടാണുള്ളത് കേട്ടോ. ഒഴിച്ചു തുടങ്ങിയ ഇഡലിത്തട്ട് കയറി കേട്ടോ. അങ്ങനെ ഇന്നത്തെ ആദ്യത്തെ തട്ട്, ഒരു തട്ട് കയറി, ഇനി രണ്ടാമത്തെ തട്ട് ചേച്ചി ഇങ്ങനെ നിറച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇതിങ്ങനെ എത്ര മണി വരെ പോകും? ഒരു ദിവസം സാധനം എപ്പോ തീരുന്നു അന്ന് അതുവരെ ഉള്ളു കച്ചവടം. അതിൽ 7 തൊട്ട് ഇത്ര മണി വരെ ഉണ്ടെന്നല്ല, തീരുന്നതനുസരിച്ച് പരിപാടി നിൽക്കും. രണ്ടാമത്തെ തട്ടും വെച്ച് അകപ്പാടെ ഇച്ചിരി ഉള്ളൊരു കിച്ചൺ, ചെറിയൊരു സ്പേസിലാണ് കിച്ചൺ ഉള്ളത് കേട്ടോ. രണ്ട് ചേച്ചിമാരെ തന്നെ കഷ്ടിയാ നിൽക്കുന്നത്, കൂടെ ഞാനിവിടെ കയറി ഷൂട്ട് ചെയ്യുവാണ്. ചേച്ചിമാര് ഇടിക്കാതിരുന്ന ഭാഗ്യം. ായി അടയ്ക്കുവാണ്. ചങ്ങനാശ്ശേരി ഇഡലിക്കട, പിള്ളേച്ചന്റെ ഇഡലിക്കട എന്ന് പറഞ്ഞാലാണ് അറിയപ്പെടുന്നത്. ഏകദേശം 100 സേവന പാരമ്പര്യമുള്ള കടയാണ്. പഴയ പള്ളി മുസ്ലിം ജമാഅത്തിന്റെയും ചങ്ങനാശ്ശേരി കാവിലമ്പലത്തിന്റെ ഇടയിലാണ് ഈ കട കേട്ടോ. ഉണ്ട് റവന്യൂ ഡോറുണ്ട്, ഓപ്പോസിറ്റുമാണ് കേട്ടോ. ഇതാണ് ഇഡലി പിള്ളേച്ച കേട്ടോ. ഇദ്ദേഹത്തിന്റെ വൈഫ് പേരെന്താ? സുരേഷ് ബാബു. ഇഡലി പിള്ളേച്ചന്റെ ആരാണ്? ഇഡലി പിള്ളേച്ചന്റെ രണ്ടാമത്തെ മോൻ. കറുത്ത തങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ചേട്ടൻ ചായ അടിക്കുവാണ്. ഇന്നത്തെ കച്ചവടത്തിലെ ആദ്യ ചായ അടിക്കുന്നത്. ഇത് മൂടിയെടുത്ത് പള്ളിയിലേക്ക് പോവാണ്. ഞങ്ങളുടെ ആ പരമ്പര ഞാൻ നിലനിർത്തി പോകുന്നു. ഇവിടെ കച്ചവടം തുടങ്ങുമ്പോൾ പഴയ പള്ളി കറുത്ത അംഗന്മാരെ ആദ്യം അവർക്ക് ചായ കൊടുത്തിട്ട് എത്ര കച്ചവടം ഉള്ള ദിവസം എത്ര ആണെന്ന് പറഞ്ഞാലും അവർക്ക് കച്ചവടം കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ കട തുറന്ന പ്രവർത്തനം ആരംഭിക്കത്തുള്ളൂ. കത്തിച്ച് തിരി ഇവിടെ കുത്തിവെക്കും, അത് കഴിഞ്ഞിട്ട് തിരി കടയെ കൊണ്ട് കത്തിക്കും. ഇവരുടെ വിശ്വാസം ഇതാണ്. അർത്ഥന കഴിഞ്ഞ് ചേട്ടൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുവാണ്. ഞായറാഴ്ച ഒഴിച്ചു, ഞായറാഴ്ച കച്ചവടം ഇല്ല. എല്ലാ ദിവസവും കട തുടങ്ങുന്നെങ്കിൽ അത് കഴിഞ്ഞിട്ട് ആ കർമ്മം കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യത്തുള്ളൂ. എനിക്ക് ഇത് കണ്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യമുണ്ട് കേട്ടോ, നമുക്ക് വിശ്വസിക്കാൻ മതത്തിന്റെ ഒരു ആവശ്യമില്ല. ഇഡലിയിൽ പച്ചവെള്ളം തളിച്ചുകൊണ്ട് ഇന്നത്തെ ആദ്യ തട്ട് ഇഡലി എടുക്കുവാണ്. വെള്ളം തിളക്കുന്നുണ്ടോ? 3 തട്ട് ഇഡലി ഇടും, അടുത്ത തട്ട് ഇഡലി വെക്കുന്നു. ം കമത്തി വെച്ച് എന്നിട്ട് ഇത് എടുക്കുവാണ്. തുണി വെച്ചിട്ട് മാവ് കോരിയിടണം. ആ കണ്ടുപിടുത്തം വരെ ഇഡലി പിള്ളേച്ചൻ കണ്ടുപിടിച്ചാണ് കേട്ടോ. അത് എല്ലാവരെയും പഠിപ്പിച്ചെടുത്തയാണ് പുള്ളി. പുള്ളിയുടെ കാലശേഷവും ഇന്നത്തെ തലമുറ അത് പിന്തുടരുന്നു എന്നുള്ളതാണ്. അന്ന് പുള്ളിയുടെ തലയിൽ ഉദിച്ച ബുദ്ധിക്ക് ഇന്ന് ഇത്രയും ടെക്നോളജി വളർന്നിട്ടും ഒരു കണ്ടുപിടുത്തം ഉണ്ടായിട്ടില്ല. അത് തന്നെയാണ് അതിൻ്റെ ഹൈലൈറ്റ്. 3 തട്ടത്തിലെ ഇഡലി ചേച്ചി ഇവിടെ ഈ പാത്രത്തിലാക്കിയിട്ടുണ്ട്. അത് ഇങ്ങനെ ചുട്ടുകൊണ്ടേയിരിക്കും, ആൾക്കാർ വന്ന് കഴിച്ചുകൊണ്ടേയിരിക്കും. നമസ്കാരം, നാടൻ രുചിയിലേക്ക് സ്വാഗതം. ചങ്ങനാശ്ശേരിയിലാണ് ഇഡലി പിള്ളേച്ചന്റെ കടയിൽ ഇഡലി കഴിക്കാൻ വന്നതാണ്. ഇഡലി ഉണ്ടാക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടു. ഇനി നമുക്ക് ഇഡലി കഴിച്ചു നോക്കാം, പാരമ്പര്യം നിലനിർത്തുന്ന ടേസ്റ്റ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ചമ്മന്തി അരച്ചൊഴിക്കുകയാണ് ചേച്ചി. ഇവിടെ തിരക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചൂടിഡലി കഴിച്ച് പെട്ടെന്ന് പോകാം. ഒരു പ്ലേറ്റ് 4 മുട്ട റോസ്റ്റ് തന്നിട്ടുണ്ട്, താറാമുട്ടയാണ്, ഉഴുന്നുവട, കട്ടിച്ചമ്മന്തി തന്നിട്ടുണ്ട്, കടലക്കറി തന്നിട്ടുണ്ട്, എടുത്തേണ്ട ലോസ് ചമ്മന്തി തന്നിട്ടുണ്ട്. കഴിക്കാം. സോഫ്റ്റ് ഇഡലിയാണ്, പൂ പോലത്തെ ഇഡലി എന്നൊക്കെ പറഞ്ഞേ ഉള്ളൂ. ഇലക്കറിക്ക് തന്നെ ആദ്യം മുക്കാം. ഇഡലിയും ഇലക്കറിയും ഗംഭീരമാണ് കേട്ടോ. ചെറിയ ചെറിയ തേങ്ങാക്കുത്തും ഇഡലി മുക്കി അങ്ങോട്ട് കഴിക്കുമ്പോഴില്ലേ, ചുറ്റുമുള്ളത് കാണാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല,
എന്നാലും മനസ്സിലാക്കാൻ സാധിച്ചത് ഈ പൊടിയൊക്കെ ഇല്ല, മുടി മല്ലിപ്പൊടിയൊക്കെ സ്വന്തമായിട്ട് പൊടിച്ചുണ്ടാക്കുന്നതാണ്. ഒരു ക്വാളിറ്റി ഈ കടലക്കറിക്കുണ്ട്. ഇതുപോലത്തെ ഇഡലി മുറിച്ച് മുട്ട റോസിൻ്റെ ഗ്രേവി എടുത്ത് ചമ്മന്തിയിലേക്ക് ഒഴിക്കാം. യെസ്, നല്ല ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ കേട്ടോ കേട്ടോ, ധൈര്യത്തിൽ കിട്ടും. പറഞ്ഞാൽ അതേ പറ്റി പിടിച്ചിരിക്കുന്നു. കടലച്ചാറൊഴിച്ചു, മുട്ടയെടുത്തു, ഗ്രേവി കൂട്ടി, കടലച്ചാറും ചമ്മന്തിയും ാണ്. ഈ ഇഡലിയില്ലേ ഗുളിക കഴിക്കുന്നത് എത്ര എന്ന് പറഞ്ഞ് മേടി ഇങ്ങോട്ട് വെക്കാം. വെക്കുക, പൊടിച്ചു വെച്ചേക്കുന്ന ഇഡലി. ചേട്ടൻ ഇന്ന് തോക്കും ചേട്ടാ, ചേട്ടൻ ചേട്ടൻ ഇന്ന് എനിക്ക് ഇഡലി തന്ന് തൂപ്പിക്കും. കറണ്ട് പോയി, ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് പക്ഷേ കറണ്ട് വരുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് ഞാൻ ഇഡലി എടുത്തു, ഇഡലിയാണ് ഇനി വെച്ചോണ്ടിരുന്ന ചൂട് ചമ്മണിയാണ് ഇങ്ങനെ ഒഴിച്ചിരുന്ന് നല്ല ക്രിസ്പി ഉഴുന്നോടെയുണ്ട്. ഇഡലി എടുത്ത് ഞാൻ അന്ന് എടുത്തിട്ട് ഈ ചമ്മന്തി സൂപ്പറാണ്, അടിപൊളി ചമ്മന്തി കേട്ടോ. കറണ്ട് ഒട്ട തിന്നാൻ പോയപ്പോൾ കറണ്ട് വന്നു. പിണങ്ങാതെ കേട്ടാ, പിണക്കം പിണക്കം ഞങ്ങളവിടുത്തെ പിണക്കമുള്ളല്ലോ, കുഴപ്പമില്ല. ഒക്കെ ഇങ്ങനുണ്ടാവും ചേട്ടാ. ചായ സ്ട്രോങ് ആയ ചെറിയുടെ ഗ്രേവി കൊണ്ടുവരുമോ, കൈകാരിക്കാൻ പറ്റുമോ? രണ്ട് ഇടലി കൂടെ തരണേ. ഇഡലിക്കടയിൽ വന്നിട്ട് ഇത്രയും പാത്രം ഞാൻ കഴിച്ച പാത്രം തന്നെയാണ് മേടിക്കണ്ട. ധൈര്യത്തിൽ കിട്ടും. ആ എനിക്കൊരു ഗുളിയെ പോലെ തോന്നുന്നുള്ളൂ, എന്ത് ചെയ്യാൻ പറ്റും. കുറേ ആൾക്കാർ വരുന്നുണ്ട്, അവർ നാല് ഇടലി മാക്സിമം. ഞാനിപ്പോൾ തന്നെ 10-16 നിൽക്കും തോന്നില്ല, എന്ത് ചെയ്യും. ചായ വന്നു, അച്ഛൻ്റെ കടയിൽ വന്ന് ഇഡലി കഴിച്ചു. ഹൈലൈറ്റ് ഇഡലി തന്നെയാണ്, ഭയങ്കര സോഫ്റ്റ് ഇഡലിയാണ്, ഫ്രഷില്ലാത്ത ഇഡലിയാണ്. ഞാൻ ഇരുന്ന് കഴിഞ്ഞ് ഇനിയും കഴിക്കും, എങ്ങോട്ട് പോകുന്നെന്ന് അറിയത്തില്ല. കോമ്പിനേഷൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഡലി ചമ്മന്തി തന്നെയാണ്. ഇതൊക്കെ നല്ലതാണ്, പുറത്ത് നല്ല മഴയുണ്ട്. രാവിലെ ചൂട് ഇഡലി ചമ്മന്തിയും മുട്ടയും കടലക്കറിയും കൂട്ടത്തിൽ ഇങ്ങനെ ചായയും. വിശേഷമൊന്നുമില്ല, ഇഡലിപ്പിള്ളേച്ചൻ്റെ കടയിൽ വന്ന് നമ്മൾ ഇഡലി കഴിച്ചു. കസേര പിടിച്ച് കസേര ഭക്ഷിപ്പിച്ച് കസേരയുടെ പൈസ കൊടുക്കണമെന്ന്. വേറെ ഒന്നുമില്ല, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ ഏർപ്പെടുത്തണം. ആ സൈഡിലുള്ള ബെൽബട്ടൺ അടിച്ച് പൊട്ടിച്ച് നശിപ്പിച്ചേക്കെ. ടാറ്റാ, ബൈ ബൈ. എന്താ യുദ്ധക്കളവേ, ഗംഭീര ചായ ആയിരുന്നു കേട്ടോ ചേച്ചി. ടാറ്റാ ചേട്ടാ, ടാറ്റാ അമ്പിളി, ടാറ്റാ ആരാ, ആ ആരാ ആരാ, ടാറ്റ പറയേ, ചിരിക്ക് ചിരി. ആ ടാറ്റാ ടാറ്റാ. Da 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 da.